വെളിപ്പാട് പുസ്തകത്തിലെ ആറും ഏഴും കാഹളങ്ങളുടെ മധ്യത്തിലുള്ള ആ ഇടവേളയെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്താം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് യോഹന്നാൻ കണ്ടത്. തുടർന്ന് ദൂതൻ്റെ കയ്യിലിരുന്ന ചെറു പുസ്തകത്തെക്കുറിച്ച് നാം കാണുകയുണ്ടായി. ഈ ചെറു പുസ്തകം ഏതാണെന്നതിനെക്കുറിച്ച് പല നിർദ്ദേശങ്ങളും ഉണ്ടെന്നും ദൈവകരങ്ങളിൽ നിന്നും കുഞ്ഞാടായ ക്രിസ്തു വാങ്ങിയ ഏഴ് മുദ്രയിടപ്പെട്ട പുസ്തകമാകുന്നു ഇതെന്നുമുള്ള ചിന്താഗതിയാകുന്നു നാം സ്വീകരിച്ചത്. ഇത് ഭൂമിയുടെ ആധാരമാകുന്നു എന്ന് നാം നേരത്തെ കണ്ടു. ഈ ദൂതൻ കരയെയും കടലിനെയും ക്രിസ്തുവിനായി അവകാശം പറയുന്നത് നാം കണ്ടു. ഇനിയും പത്താം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അവിടെ വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഈ ആജ്ഞ സ്വർഗത്തിലുള്ള ക്രിസ്തുവിങ്കൽ നിന്നുമാണ് വരുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സകല നീക്കങ്ങളെയും ക്രമീകരിക്കുന്നവൻ അവിടുന്ന് ആകുന്നു. അവൻ്റെ ചുമതലയിലാണ് സകലവും. നമ്മുടെ രക്ഷകനെ മഹത്വപ്പെടുത്തുന്ന പുസ്തകമാണ് വെളിപ്പാട്. അവനാണ് ഭൂമിയുടെ മൊത്തം ന്യായാധിപൻ. ദൈവം അവനെ സകലത്തിനും മേലായി ഉയർത്തുകയും എല്ലാ നാമത്തിനും മേലായി നാമം നൽകുകയും ചെയ്തതായി നാം കാണുന്നു. ഇവിടെ കാണുന്ന ശബ്ദം ക്രിസ്തുവിൻ്റേതല്ലാത്ത പക്ഷം ക്രിസ്തു ദൂതരാജ്ഞ കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ ദൂതൻ സ്വർഗത്തിൽ നിന്നും സംസാരിക്കുന്നതാണ്. യോഹന്നാൻ ആത്മാവിൽ ഭൂമിയിലേക്ക് മടങ്ങി വന്നു. കാരണം പിതാവായ ദൈവത്തിൻ്റെ കൈകളിൽ നേരത്തെ ഇരുന്ന പുസ്തകം ഇപ്പോൾ യോഹന്നാൻ്റെ കൈകളിലേക്ക് നൽകപ്പെട്ടു. അവനോട് ചെയ്യുവാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാലും അടുത്ത രണ്ട് വാക്യങ്ങൾ, 9-ഉം 10-ഉം വാക്യങ്ങൾ, ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്നു ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചുപോയി. നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന വലിയ നാടകത്തിൽ യോഹന്നാനും അഭിനയിക്കുന്നു. വിചിത്രമായ ഒരു കാര്യം ചെയ്യുവാൻ അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, വളരെ പ്രത്യേകതകളോടുകൂടിയ അർത്ഥമുള്ള ഒരു കാര്യം. ദൂതൻ്റെ നിർദ്ദേശം അനുസരിച്ച് യോഹന്നാൻ ആ ചെറു പുസ്തകം തിന്നുന്നു. ഫലമോ? കയ്പുള്ള മധുരം. അത് ഭയങ്കരമായിരിക്കുന്നില്ലേ? കയ്പുള്ള മധുരം. ചെറുപുസ്തകം തിന്നുക എന്ന് പറഞ്ഞാൽ ദൈവവചനം വിശ്വാസത്തോടെ കൈക്കൊള്ളുക എന്നത്രേ. ഇതത്രേ ദൈവവചനത്തിൻ്റെ പഠിപ്പീര്. യിരെമ്യ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവവചനത്തെ കൈക്കൊള്ളുന്നതിനെ നെഹമ്യാവ് ഭക്ഷിക്കുന്നതിനോട് സാമ്യപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകനും അത് തന്നെ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അതെ, അവിടെ അവനൊരു ചുരുൾ തിന്നുന്നതായി പറഞ്ഞിരിക്കുന്നു. ചുരുൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പപ്സോ അതുപോലെ ഒന്നും അല്ലായിരുന്നു. പിന്നെയോ, ആ കാലത്തെ ചുരുളാണ് കേട്ടോ. യെഹെസ്കേൽ പറഞ്ഞത് അവൻ അത് തിന്നു എന്നത്രേ. അത് മധുരമായിരുന്നു. ദൈവവചനം ഒരു വിശ്വാസിക്കും ഇതുപോലെ തന്നെയാണ്. സദൃശവാക്യങ്ങൾ 16:24 നാം വായിക്കുന്നത്, ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെയെന്ന് ദൈവവചനത്തെ പുകഴ്ത്തി പറയുന്ന 119-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, തിരുവചനം എൻ്റെ അണ്ണാക്കിനും മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് എന്നത്രേ. യോഹന്നാൻ തിന്നതായ ദൈവവചനത്തിൻ്റെ ഭാഗം ന്യായവിധിയായിരുന്നു. അത് മധുരമായിരുന്നു. കാരണം ഭാവി മധുരമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 17-ൽ നാം വായിക്കുന്നത്, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ? ഫലത്തിൽ അവൻ അബ്രഹാമിനോട് പറഞ്ഞത്, നാം സ്നേഹിതന്മാരാകുന്നു, ഞാൻ ചെയ്യുവാൻ പോകുന്നത് എന്തെന്ന് നിന്നോട് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവം ചെയ്യുവാൻ പോകുന്നത് എന്തെന്ന് അറിയുന്നത് മധുരമാണ്. എന്നാൽ ന്യായവിധി വരുന്നു എന്ന് നിങ്ങൾ കാണുമ്പോൾ അത് കയ്പാണ്. യോഹന്നാൻ വളരെയേറെ താല്പര്യത്തോടെ ദൈവവചനം കൈക്കൊണ്ടു. എന്നാൽ കൂടുതൽ ന്യായവിധി വരുന്നു എന്ന് അവൻ കണ്ടപ്പോൾ അത് അവൻ്റെ ഹൃദയത്തിൽ വേദനയും ആത്മാവിൽ ദുഃഖവും വരുത്തി. അത് അവൻ്റെ വായിൽ മധുരവും ദഹനേന്ദ്രിയങ്ങളിൽ കയ്പുമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ,
തിരുവചനത്തിലെ ഈ ഭാഗം വായിക്കുമ്പോൾ, അതായത് ഭൂമിയിൽ വരുവാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ച് വായിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു എങ്കിൽ താങ്കൾ വളരെയേറെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതെ, ദൈവത്തിൻ്റെ ആ മനസ്സ് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മനുഷ്യനെ ന്യായം വിധിക്കുന്നതിൽ ദൈവം ഒരിക്കലും സന്തോഷിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ ഒരു വിളയാട്ടം പോലെ ആകുന്നു എന്ന് താങ്കൾ ഒരിക്കലും ചിന്തിക്കരുത്. വെളിപാട് പുസ്തകം പറയുന്നത് നല്ല കാര്യമാണ്. അതായത് ദൈവം ചെയ്യുവാൻ പോകുന്നത് എന്തെന്ന് നാം അറിയുന്നത് മധുരമായുള്ള കാര്യമാകുന്നു. എന്നാൽ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്മേൽ ശിക്ഷാവിധി വരുന്നു എന്ന് കാണുമ്പോൾ നമുക്കതിൽ സന്തോഷിക്കുവാൻ കഴിയില്ല. അപ്പോൾ പ്രവചനം കയ്പുള്ളതാകുന്നു. മഹാപീഡന കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു ദൈവവൈതലിൻ്റെയും കണ്ണുകൾ നിറയും, ഹൃദയങ്ങൾ തേങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഭാഗത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അനേകരും വളരെയേറെ താല്പര്യത്തോടെ പ്രവചന പഠനം ആരംഭിക്കും. എന്നാൽ തങ്ങൾ പഠിക്കുന്ന ഭാഗം തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ചെലുത്തേണ്ടവയാകുന്നു എന്നും പഠിക്കുന്ന കാര്യങ്ങൾ അവരെ വ്യക്തിപരമായി ബാധിക്കുന്നു എന്നും കാണുമ്പോൾ അവരുടെ താല്പര്യം നഷ്ടപ്പെടുകയും അതവർക്ക് കയ്പായി അനുഭവപ്പെടുകയും ചെയ്യും. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ, വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് പ്രവചന പഠനം ഇഷ്ടമല്ല എന്ന്. അതെന്നെ ഭയപ്പെടുത്തുന്നു എന്ന് പലരും പറയും. എന്താണ് അവരെ ഭയപ്പെടുത്തുന്നത്? വാസ്തവത്തിൽ അനേകർക്കും തങ്ങളെ സ്പർശിക്കാത്ത വിധത്തിലുള്ള ഒരു തലയിലെ അറിവ് മാത്രമാണ് ആവശ്യമായി തോന്നുന്നത്. സുഹൃത്തെ, താങ്കൾ പ്രവചന പഠനം ആരംഭിച്ചെന്നാൽ അത് താങ്കളെ ഭയപ്പെടുത്തും, സങ്കടപ്പെടുത്തും. അതൊന്നും ചെയ്തില്ലെങ്കിലാണ് കുഴപ്പം. അത് ദഹനേന്ദ്രിയങ്ങളിൽ കയ്പായിരിക്കും, എന്നാൽ വായിൽ മധുരമായിരിക്കണം. ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ള, അതെ, പ്രകൃത്യാ ഉള്ള മനുഷ്യൻ്റെ ജിജ്ഞാസ കൊണ്ട് പ്രവചനം പഠിക്കുവാൻ താല്പര്യത്തോടെ ഓടി നടക്കുന്ന അനേകം ആളുകളുണ്ട് എന്നത് നിർഭാഗ്യകരം തന്നെയാണ്. എന്നാൽ ചിന്തിച്ച് പ്രവചന ഭാഗം പഠിക്കുന്നിടത്തോളം ഒരു വിശുദ്ധ ജീവിതത്തിന് സഹായകമായ മറ്റൊന്നും തിരുവചനത്തിലില്ല എന്ന് അവർ കണ്ടുപിടിക്കും. യോഹന്നാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് 1 യോഹന്നാൻ 3:3, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രവചനം പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുകയും മോശമായൊരു ജീവിതം നയിക്കുകയും ചെയ്താൽ അത് വിലക്ഷണതയിലേക്ക് മാത്രമേ നയിക്കൂ. കേൾക്കുന്നവർക്ക് യാതൊരു അഭിരുചിയും തോന്നാത്ത വിധത്തിലുള്ള ക്രമവിരുദ്ധത. ഇന്ന് പ്രവചന പഠന ഭാഗത്ത് നാം വളരെയേറെ ക്രമവിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നതിന് കാരണം ഇത് പഠിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എത്ര വാസ്തവമായ കാര്യമാണിത്! അറിവിനു വേണ്ടി മാത്രം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അബദ്ധമാണ്. തങ്ങളെ ബാധിക്കുന്ന, അതായത് തങ്ങൾ ശരിയാകുവാനുണ്ടെന്നുള്ള പ്രവചനം ആരിൽ നിന്നെങ്കിലും കേൾക്കുവാനല്ല മനുഷ്യർ ഈ ഓട്ടമെല്ലാം ഓടുന്നത്. പിന്നെയോ, തങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉടനെ വരുമെന്ന് കേൾക്കുവാൻ. ഈ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവരാണ് ഒട്ടനവധിയും. ആളുകൾ പ്രവചനത്തിൽ തൽപരരും ക്രിസ്തീയ ജീവിതത്തിൽ താല്പര്യമില്ലാത്തവരുമായിരിക്കുന്നത് നിർഭാഗ്യകരമാകുന്നു. ആരെയും നോവിക്കാതെയുള്ള ദൂതുകൾ കേൾക്കുവാനാണ് മനുഷ്യർക്കൊക്കെ ആഗ്രഹം. എന്നാൽ വെളിപ്പാട് പുസ്തക പഠനം ആരംഭിച്ചപ്പോൾ മുതൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന അനേകരെ എനിക്കറിയാം. അവർക്ക് ഈ പഠനം ഒരു വിനോദമല്ല, ശസ്ത്രക്രിയയാകുന്നു. പ്രിയ സുഹൃത്തെ, ഈ പഠനം താങ്കളെ എത്രമാത്രം സ്പർശിച്ചിട്ടുണ്ട്? അനേകരും ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ കാണുന്നത് എതിർ ക്രിസ്തുവിനെയാണ്. വിചിത്രമാണല്ലേ? അവർക്കറിയേണ്ടത് ഇത്രമാത്രമാണ്: നാളെ ലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു, സംഭവിക്കുവാൻ പോകുന്നത് എന്താകുന്നു എന്ന് വ്യക്തമായി പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് തെളിയിക്കുവാൻ അവർ ശ്രമിക്കും. ഈ അവസ്ഥ നമുക്കുണ്ടാകരുത്. ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ള സ്വാഭാവികമായ ജിജ്ഞാസ മൂലമല്ല നാം വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടത്. പിന്നെയോ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 10:11 ഞാൻ വായിച്ചത്. യോഹന്നാൻ ശരിയാവണ്ണം സംയോജിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം. സകല രാജ്യങ്ങളും സകല ജനങ്ങളും സകല ഭാഷക്കാരും സകല വർഗക്കാരും എല്ലാ നിറത്തിലും ഉള്ളവരും ദൈവവചനം കേൾക്കണമെന്ന് അവൻ വിശ്വസിച്ചു. അവർ ഇത് കേൾക്കേണ്ടതിൻ്റെ കാരണം
വരുന്നതായ ന്യായവിധിയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. അവർ മഹാപീഠനത്തിലൂടെ പോയെന്നാൽ അത് സഹസ്രാബ്ദ വാഴ്ച അല്ലെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. വാസ്തവത്തിൽ അവർക്കുണ്ടാകുന്ന തോന്നൽ തങ്ങൾ നരകത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്നായിരിക്കും. ഈ ഭാഗം അത്രേ യോഹനാനെ ദുഃഖത്തിലാഴ്ത്തിയത്. ഈ കാരണത്താലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചെറുപുസ്തകം യോഹനാന് കയ്പായി തോന്നിയത്. ക്രിസ്തു തൻ്റെ രാജ്യത്തിലേക്ക് വരുന്നതിനു മുൻപ് അവൻ അനേകർക്കെതിരെ പ്രവചിക്കേണ്ടതുണ്ട്. ഇനിയും വളരെയേറെ പ്രവചനങ്ങൾ വരുവാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ആയിട്ടും നാം വെളിപ്പാട് പുസ്തകത്തിൻ്റെ പകുതി ഭാഗം പോലും പഠിച്ചു തീർന്നില്ല. രാജ്യങ്ങളെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചുമുള്ള പ്രവചനം അവർക്കെതിരെ തന്നെ ആയിരിക്കണം. അത് വരുവാനുള്ള ശിക്ഷാവിധിയാണ്. പ്രവചനങ്ങളുടെ പുതിയ നിര 12 അധ്യായത്തിലാണ് ആരംഭിക്കുന്നതായി നാം കാണുന്നത്. ഒരു നല്ല പങ്ക് ഇനിയും പറയുവാനുണ്ട് എന്നുള്ള വസ്തുത അത് വെളിപ്പെടുത്തുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രവചന പഠനം താങ്കളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നതാണ്. അത് ഒന്നുകിൽ താങ്കളെ ക്രിസ്തുവിനോട് അടുപ്പിക്കും, അതല്ല എങ്കിൽ താങ്കളെ ക്രിസ്തുവിങ്കിൽ നിന്നും അകലെ കൊണ്ടുപോകും. 11 അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങളിലും കൂടി നാം കാണുന്നത് 6-7 കാഹളങ്ങളുടെ മധ്യത്തിലുള്ള ഇടവേളയാണ്. 11 അധ്യായത്തിൻ്റെ ബാക്കി ഭാഗത്ത് 7-ാമത്തെ കാഹളം ഊതുന്നതായി കാണുന്നു. ജാതികളുടെ കാലമായി 42 മാസങ്ങൾ വേർതിരിച്ചിരിക്കുന്നതായും 2 സാക്ഷികൾ ഈ പറഞ്ഞ 42 മാസങ്ങൾ പ്രവചിക്കുന്നതായും ഈ അധ്യായത്തിൽ നാം കാണുന്നതാണ്. അതുമാത്രമല്ല, 2-ാമത്തെ കഷ്ടവും പിന്നെ 7-ാമത്തെ കാഹളം ഊതുന്നതും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഈ 11-ാം അധ്യായം നമ്മെ പഴയ നിയമത്തിലേക്കാണ് വീണ്ടും കൊണ്ടുപോകുന്നത്. ദേവാലയം, കാലങ്ങളെ കൈകാര്യം ചെയ്യുക, യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള വേർതിരിവ് എന്നിവയെല്ലാം കാണിക്കുന്നത് നാം വീണ്ടും പഴയ നിയമ വ്യവസ്ഥിതിയിലാകുന്നു എന്നത്രേ. കാലക്രമം അനുസരിച്ച് പറഞ്ഞാൽ 7-ാമത്തെ കാഹളം നമ്മെ മഹാപീഡന കാലത്തിൻ്റെ അവസാനത്തിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാം. പിന്നെ ദണ്ണുപോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാലമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത്, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ഇസ്രായേൽ യെരൂശലേം പിടിച്ചടക്കിയപ്പോൾ ഒരു വലിയ പങ്ക് ആളുകൾ ചിന്തിച്ചത് അതാകുന്നു ജാതികളുടെ കാലത്തിൻ്റെ അവസാനം എന്നത്രേ. അനേകം അത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. നല്ല ഡിമാൻഡുള്ളൊരു വിഷയമായിരുന്നു അത്. പ്രിയ സുഹൃത്ത്, യെരൂശലേം ഇന്നും ജാതികൾ ചവിട്ടുന്ന സ്ഥലമാണ്. ഇന്ന് ലോകത്തിലുള്ള സകല വർഗങ്ങളും അവിടെയുണ്ട്. യഹൂദേതര മതങ്ങൾ ആ സ്ഥലത്ത് ആവശ്യം പോലുണ്ട്. അവരൊക്കെ പഴയ യെരൂശലേം പട്ടണത്തിൽ തങ്ങളുടെ പുണ്യസ്ഥലങ്ങൾ പണിതിരിക്കുന്നു. യെരൂശലേം ഇന്നും ജാതികൾ ചവിട്ടുന്ന സ്ഥലം തന്നെയാണ്. എന്നാൽ നാം മഹാപീഡന കാലത്തിൽ പ്രവേശിച്ച് അതിൻ്റെ ഒടുവിലത്തെ പകുതിയിലേക്ക് വരുമ്പോൾ ജാതികളുടെ കാലം 42 മാസങ്ങൾ കൊണ്ട് തീരും. 42 മാസങ്ങൾ എന്നാൽ മഹാപീഡനത്തിൻ്റെ പകുതിയാണ് എന്നോർക്കണം. പിന്നെ ദണ്ണുപോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് നാം വായിച്ചല്ലോ. എല്ലായ്പ്പോഴും അളക്കുന്നതിനെക്കുറിച്ച് കാണുന്നിടത്തൊക്കെ അത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ആകട്ടെ, അത് സൂചിപ്പിക്കുന്നത് ദൈവം ഇസ്രായേലുമായി ഇടപെടുവാൻ ആരംഭിക്കുന്നു എന്നത്രേ. യിരെമ്യ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 38-ും 39-ും വാക്യങ്ങളിലും സക്രിയാവിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിലും ഒക്കെ നാം ഇത് കാണും. ദണ്ണ് ഒരു കോൽ പോലുള്ളതായിരുന്നു. കോൽ ആട്ടിടയൻ ഉപയോഗിക്കുന്നതാണല്ലോ. 2-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. കോൽ ശിക്ഷണത്തിനും ന്യായവിധിക്കും ഉപയോഗിക്കുന്നു എന്നത്രേ. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കുമെന്ന് നാം വായിക്കുന്നു. ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ ജാതികളുടെ കാലമായി കൊടുത്തിരിക്കുന്ന സമയത്തെ അളക്കുകയാണ്. അതിനുശേഷം ന്യായവിധി അവരുടെ മേൽ വരും. കോൽ ആശ്വാസത്തിനും കൂടിയുള്ളതാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ നമുക്ക് അതിപ്രധാനമായ ആശ്വാസം നൽകുന്ന ഒരു ഭാഗം കൂടിയാകുന്നു ഇത്.
ദൈവത്തിന്റെ ആലയം എന്ന് നാം വായിച്ചല്ലോ, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമായി ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ആലയം എന്നുള്ളത് നമ്മെ പഴയ നിയമകാലത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം സഭയ്ക്ക് ദൈവാലയം നൽകിയിട്ടില്ല. സഭ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു, അതായത് വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. എഫേസ്യ ലേഖനം 2:21 21-22 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഹോമയാഗത്തിനുള്ള യാഗപീഠം ദേവാലയത്തിനുള്ളിലല്ല, പുറത്തെ പ്രാകാരത്തിലായിരിക്കുന്നതിനാൽ ഇവിടെ യാഗപീഠം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രാർത്ഥനയുടെ സ്വർണ്ണ യാഗപീഠത്തെയാണ്. അതിൽ ആരാധിക്കുന്നവരെ പോലും അളക്കുവാനാണ് കൽപ്പന. യോഹന്നാനോട് എഴുന്നേറ്റ് അളക്കുവാൻ പറഞ്ഞത് വിശുദ്ധ സ്ഥലവും സ്വർണ്ണ യാഗപീഠവും മാത്രമല്ല, അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുവാൻ കൽപ്പന ലഭിച്ചു. തന്നെ ആരാധിക്കുന്നവരുടെ സംഖ്യ കർത്താവ് എടുക്കുവാനാണ് ഇവിടെ ഇപ്രകാരം ചെയ്യുന്നത്. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാ എന്ന് നാം വായിച്ചല്ലോ. കൃത്യമായ ദേവാലയത്തിലുള്ളവ അല്ലാത്തതെല്ലാം അളക്കാതെ വിട്ടു, ആ അർത്ഥമാണിവിടെ. ഹോമയാഗത്തിനുള്ള താമ്ര യാഗപീഠവും താമ്രത്തൊട്ടിയും ദേവാലയത്തിന് വെളിയിലായിരുന്നു. താമ്ര യാഗപീഠം ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചിത്രമായിരിക്കുന്നതിനാൽ ഈ ചുരുങ്ങിയ പ്രതിസന്ധിയുടെ തീവ്രതയിൽ പോലും ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സുവിശേഷം സകല മനുഷ്യർക്കും ലഭ്യമാണ് എന്ന വിവക്ഷയാണ് നമുക്കിവിടെ ലഭിക്കുന്നതെന്ന് തോന്നും. അത് അളക്കാതെ വിട്ടേക്കാനാണ് പറയുന്നത്. അതെല്ലാവർക്കും ലഭ്യമാണ്. പിന്നെ പറഞ്ഞു, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ഇത് പ്രഖ്യാപിക്കുന്നത് ഈ കാലം ജാതികൾക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അവരുടെ ഭരണം 42 പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ ഇത് കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പാക്കുന്നു. 42 എന്ന് പറഞ്ഞിരിക്കുന്നത് 3.5 ഇത് മഹാപീഡനകാലത്തിൻ്റെ 2 പറഞ്ഞിരിക്കുന്ന കാലമാകുന്നു. വെളിപ്പാട് പുസ്തകം 13:5 ഇത് വീണ്ടും പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നതാണ്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു, 42 പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു എന്ന്. അന്തിക്രിസ്തു അവൻ്റെ ഭൂമിയിലെ ഭരണത്തിൻ്റെ 2 ഈ കാലത്തെക്കുറിച്ച് വീണ്ടും 12:14 പറഞ്ഞിട്ടുണ്ട്. അവിടെ നാം കാണുന്നത്, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറഞ്ഞാൽ 3.5 അർത്ഥം. ഈ കാലത്തിന് അളക്കുവാൻ ദാനിയൽ സ്വീകരിച്ച ഘടകം ഇതത്രേ. ദാനിയൽ 7:25 നാം അത് വായിക്കുന്നുണ്ട്. കാലവും കാലങ്ങളും കാലാംശവും എന്നുള്ളതിൻ്റെ അർത്ഥം വീണ്ടും 3.5 എന്നത്രേ. ദാനിയൽ 12:11 നാം വായിക്കുന്നത്, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ചെല്ലും. 1290 എന്ന് പറഞ്ഞാൽ 3.5. ദാനിയൽ പ്രവചനത്തിൽ ഇതിൻ്റെ വേറൊരു സൂചന കൂടിയുണ്ട്. ദാനിയൽ 9:27, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ദഹനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഇവിടെ മഹാപീഡനകാലത്തെ 2 വിഭജിച്ചിരിക്കുന്നു. ദാനിയലിലെ 1 7 ഈ 7 ദാനിയലിലെ 70 അഥവാ മഹാപീഡനകാലം. തിരുവെഴുത്തുകളിൽ പല ഭാഗത്തും അന്ത്യകാലത്തുള്ള ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കട്ടെ. യെരുശലേമിൽ പഴയ ദേവാലയം ഇരുന്നിരുന്ന സ്ഥാനത്ത് യഹൂദന്മാർ ഇനിയും ഒരു ദേവാലയം പണിയും എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അത് അങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ അന്ത്യകാലത്തുള്ള ദേവാലയത്തെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസികൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുകയാണല്ലോ. ആ ഉറപ്പ് മാത്രമേ നമുക്കിവിടെ അഭിമാനിക്കുവാനായിട്ടുള്ളൂ. 14 ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നതും നാം ഇന്ന് ഇതുവരെ ചിന്തിച്ചതുമായ ദേവാലയം ഏത്, അതേതായാലും സ്വർഗത്തിലേതല്ല, ജാതികൾ ചവിട്ടത്തക്കവണ്ണം ഭൂമിയിലേതാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ
ഉണ്ടായിരുന്ന ദേവാലയമല്ലിത്. അത് 70 ഇടിക്കപ്പെട്ടു പോയി. 70 അങ്ങനെ ഇടിക്കപ്പെട്ട ദേവാലയം തന്നെ ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയമല്ല എന്നറിയാമല്ലോ. അത് പിന്നീട് പണി കഴിപ്പിച്ച ദേവാലയമാകുന്നു. ശലോമോൻ്റെ ദേവാലയം നെബുക്കനേസർ വന്ന് ശൂന്യമാക്കി കളഞ്ഞു. 70 കഴിഞ്ഞപ്പോൾ നഗരത്തെയും പിന്നാലെ ദേവാലയത്തെയും വീണ്ടും പണിയുന്നതിനുള്ള കൽപ്പന കോരസ് രാജാവ് പുറപ്പെടുവിച്ചു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് വന്ന ജനം സെരുബാബേലിൻ്റെയും മഹാപുരോഹിതനായ യോശുവയുടെയും നേതൃത്വത്തിൽ തുലോം താഴ്ന്ന നിലവാരമുള്ളൊരു ദേവാലയം പണിതുയർത്തി. ഈ രണ്ടാമത്തെ ദേവാലയം അന്തിയോക്കിയസ് എപ്പിഫാനസ് മലിനമാക്കി. ക്രിസ്തുവിന് ഏതാണ്ട് 40 മുൻപ് മഹാനായ ഹെറോദ് ഈ ദേവാലയം പൊളിച്ചു പണിതു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അറിയപ്പെട്ടിരുന്നത് ഈ ആലയമാകുന്നു. എന്നാൽ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയ 90 ഭൂമിയിൽ യഹൂദന്മാർക്ക് ദേവാലയമില്ല. ദർശനം പീഡനകാലത്തെക്കുറിച്ചുള്ളതാകിയാൽ ഇനി പണിയപ്പെടേണ്ടതും അന്ന് നിൽക്കുന്നതും ആയതാണിത്. യെഹെസ്കേൽ പ്രവചനം 40 അധ്യായങ്ങളിൽ വിവരിക്കുന്ന പ്ലാൻ അനുസരിച്ചുള്ള ദേവാലയം പണിയുവാൻ ഇസ്രായേൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. താമസിയാതെ പഴയ ദേവാലയം നിന്നിരുന്ന സ്ഥാനത്ത് നിന്നും ഇപ്പോൾ ഉള്ളതെല്ലാം പൊളിച്ചു മാറ്റി അന്ത്യകാലത്തുള്ള യഹൂദന്മാരുടെ ദേവാലയം അവിടെ പണിയും എന്നതാണ് യോഹന്നാന് ഇവിടെ ലഭിക്കുന്ന ദർശനം. ഓർക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു ദേവാലയം പണിയുവാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ദൈവം കൈപ്പണിയായി ആലയത്തിൽ വസിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാ വിശ്വാസിയെ തൻ്റെ മന്ദിരമാക്കുന്നു എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ദേവാലയം വീണ്ടും പണിയുന്നതിലൂടെ ഇസ്രായേൽ മശിഹായെ തള്ളിക്കളയുന്നതായി ഒന്നുകൂടി തെളിയിക്കുന്നു. ആലയത്തെ അളക്കുവാൻ യോഹന്നാന് കൽപ്പന ലഭിച്ചതാണ്. ആദ്യ വാക്യങ്ങളിൽ നാം കണ്ടത് അതത്രേ. അളക്കുക എന്നത് സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നതും ഈ ദേവാലയം നിലവിലിരിക്കുമ്പോഴാണ് എതിർക്രിസ്തുവാകുന്ന അധർമ്മമൂർത്തി വെളിപ്പെടുന്നതും. 2 2 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അതാ. ദാനിയൽ 9:27 നാം അത് കാണും. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. 11:3 വാക്യത്തിൽ നാം വായിക്കുന്ന അന്ന് ഞാൻ 2 വരം നൽകും, അവർ രട്ടൊടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഈ വിഷയം നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. എന്താ